തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഐ ടി മേഖലയിൽ നിന്നും തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ പ്രിയ മേനോനുമായുള്ള അഭിമുഖം കേൾക്കാം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി, ഐ ടി മേഖലയിൽ നിന്ന് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ പ്രിയ മേനോനാണ്. സ്വാഗതം പരിപാടിയിലേക്ക്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഐ ടി മേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു കാര്യം എപ്പോഴും വരുന്നതാണല്ലോ, അപ്പൊ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 18 years ആയി. ശരിയാണ്, ഐ ടി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി വിമൻ, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിഷ്യൽ സ്റ്റേജിൽ. നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതിൻ്റെ കൂടി നമ്മൾ ഫാമിലി മാനേജ് ചെയ്തുകൊണ്ട് പോകാന്ന് പറയുന്ന വലിയൊരു ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവരുടെ സപ്പോർട്ടും വേണം, ഫാമിലി സപ്പോർട്ടും വേണം, നമ്മുടെ കൊളീഗ്സിന്റെ സപ്പോർട്ടും കമ്പനിയുടെ സപ്പോർട്ടും എല്ലാം ദൈവം സഹായിച്ച് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇത്രയും വർഷം അത് മാനേജ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. എത്ര വർഷമായി കമ്പനിയിൽ ജോയിൻ ചെയ്ത്? ഞാൻ 2006 ഡിസംബറിൽ ഹസ്ബൻഡിന്റെ ഒരു സ്പൗസ് എംപ്ലോയ്മെന്റ് സ്കീമിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, ആർ എം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിലാണ്. 2007 മുതൽ സ്റ്റാർട്ടഡ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 18 ആയി ആർ എമ്മിൽ തന്നെ. അപ്പോൾ ഞാൻ സീനിയർ പ്രൊജക്ട് മാനേജർ ഡെസിഗ്നേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വർഷം ഒരു കമ്പനിയിൽ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഇൻ ഐ ടി ഫീൽഡ്, അത് എന്തുകൊണ്ടാണ് ഈ കമ്പനി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്? ആർഎമ്മിനെ സംബന്ധിച്ച് ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ, നമ്മൾ രാവിലെ ഇത്രയും സ്ട്രഗിൾ വീട്ടിലെ കഴിഞ്ഞിട്ട് നമ്മളൊരു കമ്പനി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ കൊളീഗ്സ് നമുക്ക് തരുന്ന സപ്പോർട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, കരിയറിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത്, അതെല്ലാം ആരും നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഓൾവേസ്. പിന്നെ നമ്മളത് ഗ്രാബ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളത് വേണ്ട സമയത്ത് നമ്മൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റി നമ്മളത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. കമ്പനി ഈസ് ഗിവിങ് അസ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കത് ജോലിയിൽ മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിലും കമ്പനി നല്ല സപ്പോർട്ടാണ്. ഞാനൊരു പാട്ടുകാരിയാണ്, ആ പാട്ട് പാടാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നന്നായിട്ട് കമ്പനി നമ്മളെ അതിനു വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുകയും, അതുപോലെ നമുക്ക് പല ഫോറംസ് ഉണ്ട്. അവിടെ ദിയാന്ന് പറഞ്ഞൊരു ഫോറമുണ്ട്, വിമൻസ് ഫോറമാണത്. അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ ഒരു വർഷം ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാനും നമ്മൾക്കത് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് കമ്പനിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഹസ്ബൻഡും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ആ ഒരു കംഫർട്ടബിൾ സോണാണ് ആർഎമ്മിൽ ഇന്നേവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, എങ്ങനെയാണ് ഈ ആ ഒരു ആദ്യത്തെ ഫേസിൽ മാനേജ് ചെയ്തത്? ഇപ്പൊ കുട്ടികളുടെ കാര്യമാണെങ്കിലും എല്ലാം, അത് ഒന്ന് ഓർത്ത് പറയാമോ? ഇനിഷ്യലി പറഞ്ഞ പോലെ അമ്മയും അച്ഛനും ഒക്കെ എന്റെ ബഹ്റിനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, എന്റെ അച്ഛനും അമ്മയും പേരൻസ്. അപ്പൊ അവർക്ക് നാട്ടിൽ അവരില്ല, അവരുടെ സപ്പോർട്ട് എനിക്ക് വളരെ കുറവായിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും പ്രായമായത്, അപ്പൊ അവർക്കും വന്ന് നമുക്ക് നോക്കാനൊന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും നല്ല സ്ട്രഗിൾ ആയിരുന്നു. മാനേജ് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാത്തിലും നമുക്ക് ഇൻഡിപെൻഡന്റ് ഏകദേശം ആവാൻ കഴിഞ്ഞു. അതായത് പിന്നെ ഈ മേഖലയിലേക്ക് വരണമെന്ന് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇതിലേക്ക്? ഞാനൊരു 9 പഠിക്കുന്ന സമയം മുതൽ, അന്നെന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ എല്ലാം ആ ഒരു ഫീൽഡൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഞാൻ ബുക്സ് കമ്പ്യൂട്ടർ റിലേറ്റഡ് നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങും, അതുപോലെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഈ ബില്ലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേറ്റ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് വരും. എനിക്ക് MCA തന്നെ പോകണം എന്നൊരു എയിം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 10th കഴിഞ്ഞ് അതിനുവേണ്ടി തന്നെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. BSc മാത്സ് ആയിരുന്നു. മാത്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വീട്ടിൽ നിന്നെല്ലാം എന്റെ ഒരുപാട് കസിൻസ് ഒക്കെ ഫോഴ്സ് ചെയ്തു MSc മാത്തമാറ്റിക്സിന് പോകും, എന്നിട്ട് നമുക്ക് PhD എടുത്ത് ആ ലെവലിൽ പോകാം. പക്ഷെ ഞാൻ അത് ഇല്ല, എനിക്ക് MCA തന്നെ പോകണം എന്നുള്ള ഒരു ഭയങ്കര ഡിറ്റർമിനേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഏകദേശം 10th മുതൽ എന്റെ മനസ്സിലൊരു എയിം ഉണ്ടായിരുന്നു, ഇതിന് പോണം, ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഈ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ വിവിധ മേഖലകളിലുള്ള ഏറ്റവും എക്സൽ ചെയ്യുന്ന ആളുകൾക്കാണല്ലോ പുരസ്കാരം നൽകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അതിന്റെ ആ ഇന്റർവ്യൂ പ്രോസസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ലേബർ ഓഫീസ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണത്. എനിക്കത് കിട്ടിയത് നമ്മുടെ കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കമ്പനി വൈഡ് അവർ മെയിൽ അയച്ചു. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചു നോക്കിയപ്പം അതിനകത്ത് ക്രൈറ്റീരിയാസ് ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ HR മാനേജർ അവിടെ ഉണ്ട്, റാണി വിനോദ് എന്ന് പറഞ്ഞിട്ട് മാം സംസാരിച്ചു. വേറെ 2-3 എംപ്ലോയീസ് ഞാനും എല്ലാവരും അപ്ലൈ ചെയ്തു. അപ്പൊ അതിന്റെ പ്രോസസ്സ് കുറച്ചുണ്ട്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മളെ ഒരു റെസ്യൂമേ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജോലിയിൽ നമ്മുടെ മികവ് മാത്രമല്ല, ബാക്കി ഒത്തിരി ക്രൈറ്റീരിയസ് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നോക്കിയിട്ട് ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂവിന് അവർ വിളിച്ചു.
അത് നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് ലേബർ ഓഫീസ് വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂവിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊല്ലത്ത് ലേബർ ഓഫീസ് വെച്ചിട്ടായിരുന്നു സെക്കൻഡ് ലെവൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു എനിക്ക്. പിന്നെ ഈ 2024 ജനുവരി ലാസ്റ്റ് ആണ് പിന്നെ ഇത് ഫൈനൽ ഇന്റർവ്യൂലേക്ക് വന്നിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ ഫൈനൽ ഇന്റർവ്യൂലോട്ട് വന്നത്. ഫൈനൽ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഫൈനൽ ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം പറഞ്ഞിരുന്നു ഡോക്ടർ വാസുകി ഉണ്ട്, ഡോക്ടർ അർജുൻ പാണ്ഡെ അവരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർ വാസുകിക്ക് അന്ന് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് വന്നിട്ട് വരാൻ പറ്റില്ല, പക്ഷെ അർജുൻ പാണ്ഡെ ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് വെരി ഗുഡ് ഗൈ, നമുക്ക് പുള്ളിയെ മീറ്റ് ചെയ്യാൻ പറ്റിയതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്റർവ്യൂ പാനൽ നല്ലൊരു പാനലായിരുന്നു. അവർ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പാട്ട് പാടുന്നുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു. അങ്ങനെ നല്ല ലെവൽ ഓഫ് ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ ഫൈനൽ ഇന്റർവ്യൂവിൽ മൂന്ന് പേരാണ്, ട്രിവാൻഡ്രം സോൺ, കൊച്ചി, കോഴിക്കോട്, അങ്ങനെ മൂന്ന് സോണിൽ നിന്നാണ് മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ ഫൈനൽ ഇന്റർവ്യൂ. അങ്ങനെ ഫൈനൽ ഇന്റർവ്യൂ നല്ലതായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെ ശേഷം തോന്നിയിരുന്നോ കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ? അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്തായാലും മികച്ച മൂന്ന് പേരെ ആയിരിക്കും അല്ലോ അതുവരെ ചെയ്യുന്നെടുക്കുന്നത്. അപ്പം മൂന്ന് പേർക്കും ഈക്വൽ ചാൻസ് ആണ് കിട്ടാനുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് കിട്ടും എന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ആ ഒരു ലെവൽ വരെ വരാൻ പറ്റി, എന്നെ കൺസിഡർ ചെയ്തു എന്നുള്ളത്. കാര്യം ഇതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും ഐ ടി കമ്പനികളിൽ നിന്ന് എനിക്ക് ഏതാണ്ട് 7,000 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ആൾക്കാരിൽ നിന്ന് ഒരാളായിട്ട് സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വരാൻ പറ്റി എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഫൈനൽ എടുക്കും എന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ ശേഷം മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കിട്ടിയപ്പോൾ. പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഹോബീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പാഷൻ വേറെ ഇതല്ല, നമ്മുടെ ജോലിയെ മാറ്റി നിർത്തുമ്പോൾ എന്തൊക്കെയാണ് ഒഴിവു സമയങ്ങളിൽ? ഒഴിവു സമയങ്ങളിൽ മെയിൻ ആയിട്ട് എന്റെ ഏറ്റവും വലിയ പാഷൻ പാട്ട് തന്നെയാണ്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു 4 ആൽബം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് ചെയ്തിട്ട് 2 ആൽബം റിലീസ് ചെയ്തു. പിന്നെ ഞാനൊരു ഓണത്തിന്റെ JNV ഗ്രൂപ്പിന്റെ ഒരു ആൽബത്തിന് ഞാൻ അവരുടെ പാട്ട് പാടി. അതിനെനിക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ബെസ്റ്റ് ഫീമെയിൽ സിംഗറിന്റെ ഒരു അവാർഡും കിട്ടി ഓണത്തിന്റെ പാട്ടിന്. പിന്നെ അതുകൂടാതെ 2 ആൽബത്തിനൊക്കെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദർ ആൽബംസ് ഡയറക്ട് ചെയ്യുന്ന ആളാണ്, ആളുടെ കൂടെ നിന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈയിടെ മൂകാംബിക അമ്മയുടെ ഒരു പാട്ട് എഴുതിയിട്ട് അത് റിലീസ് ചെയ്ത് ഒരു സുദീപ് ജിയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതിനാണ് എനിക്കിപ്പോ ഒരു അവാർഡ് കിട്ടിയത്. അപ്പം മെയിൻലി പാട്ട് തന്നെയാണ്, പാറ്റുന്ന സമയങ്ങളിൽ പാട്ട് പാടുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം കുക്കിംഗ് ഇഷ്ടമാണ്, പിന്നെ ഡ്രോയിങ് കുറച്ച് ചെയ്യും, വലിയുള്ള ക്രാഫ്റ്റ് ആണ് കൂടുതൽ താല്പര്യം. പിന്നെ ഡാൻസും ചെയ്യും, ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കമ്പനിയിലെ ക്രിക്കറ്റ് ടീംസിലൊക്കെ ഞാൻ പോയി കളിക്കാറുണ്ട്. ഇവിടെ മിക്സ്ഡ് ആയിട്ട് അവിടെ എടുക്കാറുണ്ട് ടീമിനെ. അപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് വിമന്റെ വേറെ ഉണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ടീമിൽ ഒരു എനർജിയിലാണ് ത്രൂ ഔട്ട് വെറുതെ ഇരിക്കുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതാണ് താല്പര്യം. മാക്സിമം എത്ര ആക്റ്റീവ് ആവും അത്ര ആക്റ്റീവ് ആവുക. പിന്നെ ഉള്ളത് സോഷ്യൽ ചാരിറ്റി കാര്യങ്ങളിൽ ഒരുപാട് ഞാൻ പോകുന്നുണ്ട്. സനാഥാലയം കെയർ സെന്ററിൽ അവിടെ ഞാൻ മെയിൻ ആക്റ്റീവ് ആയിട്ട് ഫിറോസ് ഡോക്ടർ കിഡ്ലിൻ ഫിറോസിന്റെ ഒക്കെ കൂടെ അവരുടെ ഗ്യാങ്ങിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അത് മെയിൻ ആയിട്ട് കൊച്ചിലെ മുതൽ വയ്യാത്ത ആൾക്കാർ നടന്നു പോകുന്നത് കാണുമ്പോഴും അങ്ങനെയൊക്കെ ഒരു സിമ്പതി ബിൽഡപ്പ്. പിന്നെ എൻ്റെ അച്ഛൻ വളരെ ഒരു ദയാലുവായ ഒരു മനുഷ്യനാണ്. അച്ഛൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആര് വന്ന് ചോദിച്ചാലും എന്തും എടുത്തു കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമാണ് അച്ഛൻ. അപ്പം മേ ബി അത് കണ്ട് വളർന്നിട്ടായിരിക്കാം എനിക്ക് സിമ്പതി ഭയങ്കരമായിട്ട് മനസ്സിൽ പെട്ടെന്ന്. വയ്യാത്ത ആൾക്കാരെ കാണുമ്പോഴൊക്കെ അത് കുഞ്ഞിലെ മുതലുള്ളൊരു കയ്യിലെടുത്ത് കൊടുക്കും. അമ്മയൊന്നും കാണാതെ തന്നെ ചിലപ്പോൾ പൈസയൊക്കെ എടുത്ത് ഭിക്ഷക്കാരൊക്കെ വന്ന് എടുത്ത് കൊടുക്കുക. അത് 1 രൂപ 2 രൂപ എന്നല്ല, എന്താണ് കാണുന്നത്. അപ്പം ചിലപ്പോൾ അമ്മ വഴക്ക് പറയും അങ്ങനെയല്ല നമ്മൾ ആലോചിച്ച് ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും ആ ഒരു സിമ്പതി കുഞ്ഞിലെ മുതലുണ്ട്. ആ സിമ്പതി എന്നാന്ന് തോന്നുന്നു എനിക്ക് പലപ്പോഴും ഈ ചാരിറ്റി കാര്യങ്ങളിലും ഓൾഡ് ഏജ് അച്ഛനമ്മമാരെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോമിൽ വിടുന്ന അങ്ങനത്തെ ന്യൂസുകൾ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. പിന്നെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന ആ ഒരു അതൊക്കെ. ഞാൻ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ കഴിവതും വീട്ടിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാതെ അവരെ അങ്ങനത്തെ സെന്റേഴ്സിൽ കൊണ്ടുപോയി അവർക്കുള്ള ഫുഡ് കൊടുത്ത് അവിടെ കേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കട്ട് ചെയ്ത്. കാര്യം കുഞ്ഞുങ്ങളിലും ഇങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം. പിന്നെ സനാഥാലയം ഞാൻ അറിഞ്ഞു കേട്ട് ചെന്നതാണ്. അവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസ് വളരെ വലുതാണ്. അതിലൊരു ഭാഗമാവാൻ പറ്റുക പറഞ്ഞാൽ വലിയൊരു കാര്യം. കാര്യം ക്യാൻസർ പേഷ്യൻസിന് താമസിക്കാൻ സ്ഥലമില്ല, അവർക്ക് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ താമസ സൗകര്യം, അത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല, അതായത് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അപ്പം അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവർ അതിന്റെ ഫണ്ടൊക്കെ കണ്ടെത്തുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർക്ക് എല്ലാ മാസം പായസോത്സവം ഉണ്ട്, അത് ഇതിനുവേണ്ടി കളക്ട് ചെയ്യുകയാണ് ഇതിന് വേണ്ട പൈസയും കാര്യങ്ങളും. അപ്പം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതുണ്ടാക്കി എല്ലാം ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചാരിറ്റി എനിക്കൊന്നും ആ ഒരു ഫീല് എനിക്കൊന്നും കുഞ്ഞിലെ മുതൽ ഉള്ളതാണ്. പിന്നെ ഇപ്പം ഞാനത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ ഡിപ്ലോമ തന്നെ എടുത്തത്. ഈ ചാരിറ്റി പോലെ ഈ ഓൾഡേജ് ഹോമിലും കുട്ടികളുടെ ബാലഭവനിലൊക്കെ പോയിട്ട് അവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള പറ്റുന്നുണ്ട്. കൗൺസിലിംഗ് കൗൺസിലറായിട്ട് പോയിട്ട് അവരെ സംസാരിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി നേരത്തെ സംസാരിക്കുമ്പോൾ നമ്മളതിനെ ഇമോഷണലി ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സൈക്കോളജി
സൈക്കോളജിക്കലി എനിക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ്. അപ്പം ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ചാരിറ്റി ഹോമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു 1 വീക്കൊക്കെ എനിക്ക് അതിൻ്റെ ഹാങ് ഓവർ നിൽക്കും. അപ്പോൾ അതിനെങ്ങനെ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. ഞാൻ തന്നെ അവരെ ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം, ഭക്ഷണം കഴിക്കാൻ തോന്നാതെ വരും, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ടാവും. പക്ഷേ ഈ സൈക്കോളജിക്കൽ ഇത് ഡിപ്ലോമ എടുത്ത ശേഷം എനിക്ക് കുറെ കൂടി സൈക്കോളജിക്കലി അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അവരത് പറയുമ്പം അവരൊക്കെ എങ്ങനെ അതിനെ തിരിച്ച് ഹെൽപ്പ് പറഞ്ഞു കൊടുക്കും, എങ്ങനെ ഗൈഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ. എനിക്കും അത് എൻ്റെ മനസ്സിനെയും ഒരുപാട് അത് സപ്പോർട്ട് തന്നു ആ സൈക്കോളജി കൗൺസിൽ പഠിച്ചപ്പോൾ എങ്ങനെ അത് ഡീൽ ചെയ്യാം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇത് കേട്ടിരിക്കുന്നവർക്ക് ഒരു അത്ഭുതം കാണും മിക്കവാറും. അതിന് ഞാൻ PhD ചെയ്യുന്നുണ്ട്, ഇപ്പം മാനേജ്മെന്റിൽ PhD ചെയ്യുന്നുണ്ട്. NIT കാലിക്കറ്റിൽ. അപ്പം ഒരു PhD എടുക്കുക എന്നുള്ള വലിയ താല്പര്യമായിരുന്നു. അപ്പം അത് മാനേജ്മെന്റിലാണ്. ഞാൻ ആക്ച്വലി നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PG ഉള്ളതിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നോർമലി. പക്ഷേ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇപ്പം ഇത്രയും ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്കീം ഇപ്പം NITസിൽ നമുക്ക് IITസിലൊക്കെ ഒരു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ NITയിൽ അപ്ലൈ ചെയ്ത് അതും ഈ പറഞ്ഞ പോലെ ഒരു 250 അറൗണ്ട് ആൾക്കാരിൽ നിന്നും 5-6 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ലക്കിലി അത് നമുക്ക് ദൈവസഹായം കൊണ്ട് കിട്ടി. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇപ്പം സെക്കൻഡ് ഇയറിൽ ഇനിയിപ്പം കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ബാക്കി റിസർച്ചിലേക്ക് കയറുകയാണ്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിരുന്നു. NITയിലെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു താല്പര്യമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കിട്ടി, അത് മാനേജ് ചെയ്യുന്നു. അപ്പോൾ ടൈമിംഗ്, ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തനിയെ ടൈം കണ്ടെത്തും. ആക്ച്വലി നമുക്ക് ടൈം ഉണ്ട്. നമ്മൾ ചെയ്യാൻ താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയും എനർജറ്റിക് ആയിട്ട് പറയുക, ഇത്രയും അച്ചീവ്മെന്റ്സ് ഉള്ള ഒരാളുടെ പിന്നിൽ ഈ ഫാമിലി സപ്പോർട്ട് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ. അപ്പൊ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? എന്റെ വീട് ശരിക്കും ആലപ്പുഴ ഡിസ്ട്രിക്ട് കാവാലത്താണ്. അച്ഛൻ, അമ്മ, ഒരു ആങ്ങളയുണ്ട്, വൈഫ്, ഒരു കുട്ടി. അവിടെ ഇവിടെ എന്റെ ഫാമിലി ഹസ്ബൻഡും 2 മക്കളാണ്. ഹസ്ബൻഡ് ശ്രീരാജ്, ആള് എന്റെ കൂടെ തന്നെ 6 തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മക്കൾ 2 പേരാണ്, 2 പെൺകുട്ടികളാണ് എനിക്ക്. മൂത്ത ആള് ഇന്ദുജ, 10th എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 2-ാമത്താള് ദീക്ഷിത, 4-ാം ക്ലാസ്സിൽ ഇപ്പം പഠിക്കാൻ പോകുന്നു. രണ്ടുപേരും പാട്ടിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെയും പറ്റുന്ന പോലെയൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടമുള്ള പോലെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ, അവർ എന്ത് കരിയറിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒത്തിരി ഫോഴ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ പോകുന്നു. പിന്നെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ആൾക്ക് പാടാനൊക്കെ താല്പര്യമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ആള് സൈലന്റ് സപ്പോർട്ടാണ്. അപ്പം ഞാൻ ആസ് ലോങ് ആസ് നമ്മുടെ ഫാമിലി കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഫാമിലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങനെ പോകില്ല. ഫാമിലി ആണ് മെയിൻ പ്രയോറിറ്റി, മെയിൻ ഇമ്പോർട്ടൻസ്. പക്ഷേ അതിന്റെ കൂടെ എനിക്ക് ബാക്കി ആളുകൾ കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഹീസ് ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്കറിയാം, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരു കാര്യം മനസ്സിലായി കാണും. നമുക്ക് ഒരാഗ്രഹം അല്ലെ, തീവ്രമായിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ അതിന് ഏജ് ഒരു ബാരിയർ അല്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത് ഒരു തടസ്സമല്ല, അങ്ങനെ ഒന്നും തന്നെ ഒരു തടസ്സം അല്ല എന്നുള്ളൊരു വലിയ തെളിവാണ് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ നമ്മളോടൊപ്പം ഉള്ള പ്രിയ മേനോൻ മാഡം. ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തുന്നത്. നേരത്തെ പറഞ്ഞു കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന്. എന്നിരുന്നാലും നമ്മുടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടായിട്ട് പറയാനുള്ളത്, മെയിൻ ആയിട്ട് പറയാനുള്ളത് ലേഡീസിനോടാണ്. കഴിവുകൾ ഒരുപാടുള്ള ഒത്തിരി ലേഡീസ് നമ്മുടെ സമൂഹത്തിലുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പലർക്കും പല റെസ്ട്രിക്ഷനാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ. ഫസ്റ്റ് അവരോടാണ് പറയാനുള്ളത്, നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവർക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മുടെ ഫാമിലിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനോ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഗോ ബിഹൈൻഡ് യുവർ പാഷൻസ്. ഒരിക്കലും അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, കാര്യം നമുക്ക് ഈ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്യുകയാണ് ഉള്ളിൽ. നമുക്ക് നാളെ നമുക്കൊന്നും തിരിഞ്ഞ് ചിന്തിക്കാനില്ല, അയ്യോ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഐ എം സോ ഹാപ്പി. എനിക്ക് സ്വന്തമായിട്ടല്ല, എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും സൊസൈറ്റിക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഏതൊരു മൊമെന്റിലും നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അത് വാങ്ങിക്കുക. നല്ല രീതിയിൽ ആ സപ്പോർട്ട് നമ്മൾ ഗ്രാബ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഒന്നിനും പുറകോട്ട് നിൽക്കാതിരിക്കുക. നമുക്ക് കിട്ടുന്ന അവസരം നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ഇങ്ങനെയുള്ള വളരെ എന്താ പറയുക ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ഊർജ്ജവും ചിരിയും എല്ലാം തന്നെ ത്രൂ ഔട്ട് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഒരു ഊർജ്ജത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ ആകാശവാണിയോട് എൻ്റെ എല്ലാ നന്ദി അറിയിക്കുന്നു. വലിയൊരു പ്രിവിലേജ് ആണ് ഇങ്ങനൊരു ആകാശവാണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ രാവിലെ സ്ഥിരമായിട്ട് ആകാശവാണി ഓപ്പൺ ചെയ്തിട്ടാണ് അടുക്കളയിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇങ്ങനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്, എൻ്റെ വലിയൊരു പ്രിവിലേജാണ്. താങ്ക് യു സോ മച്ച് ആകാശവാണി, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് IT മേഖലയിൽ നിന്നും തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ പ്രിയ മേനോനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.